ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു ബി ജെ പിയിൽ നിന്നുള്ള കൂട്ടക്കൊഴിച്ചിലും തുടരുകയാണ്. മൂന്ന് മുൻ മന്ത്രിമാരും 10 എം എൽ എമാരുമാണ് ഒറ്റയടിക്ക് ബി ജെ പി വിട്ടത്. ഇതിൽ 2 മുൻ മന്ത്രിമാരും ഒരു വലിയ സംഘം എം എൽ എമാരും സമാജ്വാദി പാർട്ടി ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറയുന്നത് ഇനി ആരും ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട എന്നാണ്. കാരണം മതി, ആവശ്യത്തിലധികം പേർ ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. കാരണം ബി ജെ പിക്ക് ജയസാധ്യത കുറവാണോ എന്ന സംശയത്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം തന്നെ പാർട്ടി വിട്ട് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലേക്ക് വരുന്നത്. ഇനിയും കൂടുതൽ പേര് വരാൻ സാധ്യതകളായും സൂചനയുണ്ട്. ഇവരെല്ലാവരും കൂടി സമാജ്വാദി പാർട്ടിയിലേക്ക് വന്നാൽ പിന്നെ ഈ സമാജ്വാദി പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് എങ്ങനെ സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് അഖിലേഷ് യാദവ് ഇനി നേരിടാൻ പോകുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ യോഗം ചേർന്ന് ഇനി മുതൽ ആരെയും ബി ജെ പിയിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലേക്ക് എടുക്കേണ്ട എന്ന് തീരുമാനമെടുത്തത്. ഇതൊരു വളരെ വിചിത്രവും അത്ഭുതകരമായ കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് ഇനി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് എം എൽ എമാരും നേതാക്കന്മാരും ആരും ഇനി ഞങ്ങളുടെ പാർട്ടിയിലോട്ട് ചേരണ്ട എന്ന്. അപ്പോൾ അത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ ഒന്നായി നമുക്കിതിനെ കാണാം. ഏതായാലും അവിടുത്തെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ പാർട്ടി വിട്ട് സമാജ്വാദി പാർട്ടി ചേരുന്നതും പലരും ബി ജെ പി വിട്ടു പോകുന്നതും എല്ലാം തന്നെ. അപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ എന്നുള്ള നിലയിൽ അവർക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ കാണും. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ബി ജെ പിക്ക് ഭരണം കിട്ടില്ല എന്ന വിശ്വാസത്തിൽ പാർട്ടി വിട്ടു പോകുന്നത്. പല അഭിപ്രായ സർവേകളിലും ബി ജെ പി തിരിച്ചു വരുമെന്നാണ് സൂചന ലഭിച്ചിരുന്നതെങ്കിലും യഥാർത്ഥ സംഭവം അങ്ങനെ അല്ല എന്നാണ് ഈ പാർട്ടി വിട്ടു പോയ നേതാക്കൾ പറയുന്നത്. അവിടെയും ഒരുപാട് അധികാര തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ പാർട്ടിയിൽ നിലനിൽക്കുന്നതായും അവർ ആരോപിക്കുന്നു. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ഏതായാലും ഗോരഖ്പൂരിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നും ഉറപ്പായി സീറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ അദ്ദേഹം അയോധ്യയിലോ മറ്റോ നിന്ന് മത്സരിക്കുമെന്നാണ്, അല്ലെങ്കിൽ മധുരയിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. ഗോരഖ്പൂർ സുരക്ഷിതമല്ലേ എന്നൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അക്കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റു നോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസും ആദ്യ പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞു. പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത്. രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ, അദ്ദേഹം വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോഴും ആർക്കും യാതൊരു ധാരണയുമില്ല. അദ്ദേഹം ഇപ്പോൾ ട്വിറ്ററിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് മറ്റൊരാഘാതം കൂടി സംഭവിക്കുകയാണ്. അവരുടെ സഖ്യകക്ഷികളിൽപ്പെട്ട ചില പാർട്ടികളിൽ നിന്ന് എം എൽ എമാർ പാർട്ടി വിട്ടു പോയി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും അപ്നാദൾ എന്ന ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ 2 എം എൽ എമാർ നിലവിൽ രാജിവെച്ച് അവർ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞു. അവരെവിടെ ചേരും എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ഇനിയും ബി എസ് പിയും കോൺഗ്രസും എല്ലാം ഉണ്ട്. ഏതെങ്കിലും പാർട്ടിയിൽ പോയി ചേരാം എന്ന് കരുതിയാകാം ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ അപ്നാദളിൽ നിന്നും രാജിവെച്ചത്. അപ്പോൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതി തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഏറെ സങ്കീർണമാണ്. ഒപ്പം തന്നെ കോവിഡ് വ്യാപകമാകുന്നത് കാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയുമോ എന്നും സംശയമുണ്ട്. നേരത്തെ ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസത്തിൽ 3-4 തവണ യു പിയിലെത്തി ഓരോ വാഗ്ദാനങ്ങൾ നൽകുകയും അല്ലെങ്കിൽ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതൊന്നും നടപ്പില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് റാലികളോ സമ്മേളനങ്ങളോ പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ. ഏതായാലും സമാജ്വാദി പാർട്ടി ഇനി ആരും ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഈ ബി ജെ പി വിടുന്ന പാർട്ടി വിടുന്ന നേതാക്കൾ അല്ലെങ്കിൽ എം എൽ എമാരൊക്കെ തന്നെ ഏത് പാർട്ടിയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.